കഴിഞ്ഞ വർഷം മോള് തലയിടിച്ച് കമ്പി, അവളിങ്ങനെ കസേരയിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇരുന്നിട്ട് അവൾ ചാടി എഴുന്നേറ്റ് തല കറങ്ങിയിട്ട് അവൾ ചെന്ന് കമ്പി തലയിൽ ചെന്ന് ഇടിച്ച് വെച്ച് പെട്ടെന്ന് ഭയങ്കരമായിട്ട് വേദനയെന്നും രാത്രി 10 മണി കഴിഞ്ഞു വേദനയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ കൊറോണ ഇതിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു, മോനെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ എങ്ങനെ ഈ രാത്രിയിൽ? പിന്നെ ഇങ്ങനെ കുറേ സമയം കഴിഞ്ഞു, 11 മണി കഴിഞ്ഞു, വേദന എടുത്ത് ഞാൻ പിന്നെ ഒരു വേദനയുടെ മെഡിസിൻ കൊടുത്തു. അങ്ങനെ ഭയങ്കരമായിട്ട് വേദന പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ എങ്ങനെ ഹോസ്പിറ്റലിൽ പോകും? ഇപ്പോൾ രാത്രി ആരെ വിളിച്ചുകൊണ്ട് വന്നു? തമ്പിച്ചാൻ വീട്ടിലില്ല. പിറ്റേ ദിവസം എന്നാൽ നമുക്ക് നാളെ പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ മോള് കിടന്നുറങ്ങി, പ്രാർത്ഥിച്ച് അവൾ കിടന്നുറങ്ങി. ഉറങ്ങിക്കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഞായറാഴ്ച രാവിലെ നമ്മുടെ ലൈവ് പ്രോഗ്രാം ഞാൻ മൊബൈലിൽ കാണിച്ച് മോടെ കയ്യിലോട്ട് കൊടുത്തു. മോനെ ഇത് കാണുമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു. എന്നോട് അന്നേരം മോളി വെച്ച്, ഇതെന്താമേ? ഞാൻ പറഞ്ഞു, നമ്മളെന്നും കാണുന്ന ലൈവ് പ്രോഗ്രാം ഇതാരാ? അന്ന് തോമസ് കുട്ടി ബ്രദർ അസിസ്. ഞാൻ പറഞ്ഞു, മോനെ തോമസ് കുട്ടി ബ്രദർ റോണക്കുമല്ലേ? ആ, എനിക്കറിയത്തില്ല. ഞാൻ ഓർത്ത്, ഇതെന്താ കുഞ്ഞ് പറയുന്നേ? രാത്രി കിടന്നുറങ്ങിയ കുഞ്ഞ് രാവിലെ ആയപ്പം ഓർമ്മ ഇല്ലാത്തതുപോലെ സംസാരിക്കുന്നു. അങ്ങനെ ഞാൻ തങ്കു ബ്രദറിനെ കാണിച്ചു കൊടുത്തു. മോനെ ഇതാരാ? അന്നേരം പറഞ്ഞു, ഇത് തങ്കുങ്കളല്ലേ, അതറിയാം. അങ്ങനെ ഞാൻ ഓരോന്ന് ഇവളോട് ചോദിച്ചു വന്നപ്പോൾ ഇവക്കും എല്ലാം മറന്നുപോയ ഒരവസ്ഥ. എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. തമ്പിച്ചാനെ അറിയാം, എന്നെ അറിയാം, മോനെ അറിയാം. അവളുടെ ഹൃദയത്തിനകത്ത് സ്നേഹ ആഴത്തിൽ ചെന്നത് മാത്രം ഒക്കെ ഓർമ്മയുണ്ട്. ഏതാനും 10-20 കാര്യങ്ങളല്ലാതെ മറ്റൊന്നും ഒക്കെ ഓർമ്മയില്ല. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പരുമലയാണ് കൊണ്ടു, അവിടെ നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോൾ അവർ എന്തോ സ്കാനൊക്കെ ചെയ്തപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ ചിത്രായി കൊണ്ടുപോയി. ചിത്രായി കൊണ്ടുപോയപ്പം അവരെന്തോ വെയിൻ ഏതാണ്ട് ഇതുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഈ ഓർമ്മയൊക്കെ തിരിച്ചു കിട്ടാൻ ഇനി പ്രയാസമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം പഴയ കാര്യങ്ങൾ ഇടിച്ചതിന് ശേഷം അതിന് മുന്നേ ഉള്ള കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓർമ്മ വരുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഡിപ്രഷനായിരുന്നു. ഓരോ കാര്യങ്ങളും ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പം അത് ഓർമ്മയില്ലെന്ന് പറയുമ്പോൾ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് അവർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു തിരിച്ച് വീട്ടിൽ വന്നു. തങ്കുങ്കളിനെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അങ്ങനെ എന്നും 8:30 ആകുമ്പോൾ ഇന്നർ ചേംബറൊക്കെ കാണുമായിരുന്നു. അപ്പോൾ ആകെ ഇന്നർ ചേംബറായിരുന്നു എൻ്റെ ആശ്രയം എന്ന് പറഞ്ഞു. ഞാൻ അത് 8:30 ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. കാരണം വേറൊന്നും എനിക്കറിയത്തില്ല. ഫ്രണ്ട്സിനെ ആരെയും അറിയത്തില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഡാഡി എൻ്റെ കൂടെ നാട്ടിൽ വന്ന് നിന്ന കാര്യങ്ങൾ പോലും എനിക്കറിയത്തില്ലായിരുന്നു. ഡാഡിയെ ഓർമ്മയുണ്ടായിരുന്നു, വന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ലായിരുന്നു. അങ്ങനെ ഭയങ്കര വിഷമിച്ച് ഒരു ദിവസം ഇങ്ങനെ ഇന്നർ ചേംബർ കാണാൻ നേരത്ത് തങ്കങ്ങൾ പറഞ്ഞു നമുക്ക് ദർശനത്തിലൂടെ യേശുവിനെ കാണാൻ പറ്റും. അപ്പം ഞാൻ ഇങ്ങനെ മനസ്സിലോർത്തു സ്വപ്നത്തിലൂടെ ഡാഡി എൻ്റെ കൂടെ വന്ന് നിന്ന കാര്യങ്ങളെങ്കിലും എന്നെ ഒന്ന് കാണിച്ചു തരണേ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഇന്നർ ചേംബർ കഴിഞ്ഞ് തിരിച്ചു തരണേന്ന് ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇന്നർ ചേംബർ കഴിഞ്ഞു. കിടക്കാൻ നേരത്ത് അമ്മ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ടൈം അലോൺ വിത്ത് ഗോഡ് ഒക്കെ എഴുതുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബുക്ക് കൊണ്ടുവന്ന് കാണിച്ചു. അപ്പം എനിക്ക് ഒന്നും ഓർമ്മയില്ല. ഞാൻ വായിച്ചു നോക്കി, അതെല്ലാം എന്നെ എഴുതണ്ടേന്ന് എനിക്കറിയില്ല. ഇല്ല, ഒന്നും ഓർമ്മയില്ല. വാട്സാപ്പ് യൂസ് ചെയ്യാനോ ഫേസ്ബുക്ക് യൂസ് ചെയ്യാനോ ഫ്രണ്ട്സിനെയോ എനിക്കതിലൊക്കെ കുറെ മെസ്സേജസ് വരുന്നുണ്ടായിരുന്നു, എടുക്കാൻ അറിയില്ലായിരുന്നു. അങ്ങനെ ഇന്നർ ചേംബർ കഴിഞ്ഞ ടൈം അലോൺ വിത്ത് ഗോഡിന്റെ ബുക്ക് തന്നപ്പോൾ ഞാൻ അതിനകത്ത് എഴുതി വെച്ചു, ഐ സറണ്ടർ യു ജീസസ്, ഐ ലവ് യു എന്ന് മാത്രം എഴുതി വെച്ചു. എനിക്ക് വേറെ അറിയില്ല എഴുതാൻ എന്താ എഴുതണ്ടേന്ന്. അങ്ങനെ ഞാൻ ജസ്റ്റ് കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ ഉറങ്ങിയില്ലെന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. ഇങ്ങനെ ഞാൻ യേശു എന്നെ ഇങ്ങനെ കാണിച്ചു തരുക എൻ്റെ പഴയ ഒരു ഈ 21 ഇയേഴ്സിൻ്റെ കഴിഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ വിഷനായിട്ട് ഞാൻ കാണുക. ഇങ്ങനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് ഒരു സ്ക്രീനിൽ പ്രൊജക്റ്റ് ചെയ്ത് കർത്താവ് ഇങ്ങനെ കാണിക്കും, എന്നിട്ട് പറഞ്ഞു തരും ഓരോ കാര്യങ്ങൾ. ഈ 21 ഇയേഴ്സിൻ്റെ ഇടയ്ക്കുള്ള ഓരോ കാര്യങ്ങൾ, കുഞ്ഞിലെ മുതൽ ഡാഡി എന്നെ സ്കൂളിൽ കൊണ്ടുവിടുന്ന മുതലുള്ള ഓരോ കാര്യങ്ങൾ, ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്കിങ്ങനെ പറഞ്ഞു തന്ന്, എനിക്ക് പഠിപ്പിച്ചു തരുന്ന പോലെ എൻ്റെ ലൈഫ് ഇങ്ങനെ മെമ്മറി യേശു കൂടെ നിന്ന് പറഞ്ഞു തരുക. അങ്ങനെ രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് നമ്മുടെ സോങ്സോ അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു. അമ്മ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ജയം ജയം ഹല്ലേലൂയ എന്ന് പറഞ്ഞൊരു പാട്ട് പാടിക്കൊണ്ടിരിക്കുക.
ഞാൻ അതിൻ്റെ കണ്ടിന്യൂവേഷൻ പാടിയിട്ടാണ് എഴുന്നേറ്റ് വരുന്നത്. കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി, മെമ്മറി എല്ലാം എനിക്ക് തിരിച്ച് റിസ്റ്റോർ ചെയ്ത് തന്നു. അന്ന് മുതൽ ആ കുഞ്ഞുനാൾ വരെയുള്ള മുഴുവൻ ഓർമ്മയും റിസ്റ്റോർ ചെയ്യപ്പെട്ടു ചെയ്യപ്പെട്ടു ഒറ്റ രാത്രി ഉണ്ട്. സ്തോത്രം. മോളെ എന്നും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഞാൻ കണ്ട് സംസാരിക്കുമായിരുന്നു. കാരണം എനിക്ക് എൻ്റെ മോടെ സൗണ്ട് കേൾക്കണമായിരുന്നു. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു സ്നേഹം. കാരണം ഇപ്പോഴും അമ്മയൊക്കെ കൂടുതൽ എന്നെ സ്നേഹിക്കുന്നത്. കാരണം അവർക്ക് ഇത് നഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കാൻ ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമമായിപ്പോയി. എത്രയാണെന്ന് പറഞ്ഞാലും ഒരപ്പൻ്റെ പ്രയാസം അറിയാമല്ലോ. കാരണം എന്ത് വന്ന എൻ്റെ കുഞ്ഞിനൊന്നും അറിയത്തില്ല. എനിക്ക് ഒറ്റ ആഗ്രഹമുള്ള എൻ്റെ കുഞ്ഞിനെ കാണണമെന്നു. ആ സമയത്ത് ഫ്ലൈറ്റും ഇല്ല, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വരാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ എന്നോട് എല്ലാവരും പറഞ്ഞു പോയി ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ പോയി കാണാൻ പറഞ്ഞു. അതേ അവസ്ഥയായിരുന്നു. ഡോക്ടർമാർ അതാണല്ലോ പറഞ്ഞത്, കാരണം കാശ് മുടക്കിയാലും നമുക്ക് പ്രയോജനമില്ല. അങ്ങനെ എൻ്റെ യേശു വലിയൊരു സൗഖ്യമാണ് എൻ്റെ കുഞ്ഞിന് കൊടുത്തത്. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ ഇത്രയും സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റും. ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം, കാരണം സ്നേഹം കൂടുതലാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. കാരണം പണ്ട് ഈ സ്നേഹം കിട്ടിയിട്ടില്ല. അത്ര സ്നേഹമാണ് എൻ്റെ കർത്താവിൻ്റെ സ്നേഹം. എന്നെ കർത്താവിൻ്റെ സ്നേഹം പറയാൻ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് വാക്ക്. ഞങ്ങൾ ഇന്ന് ഭൂമിക്ക് മേളിൽ കാണേണ്ടവരല്ല, എന്നാൽ ഇന്ന് കർത്താവ് വലിയ അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു. യേശുക്രിസ്തു ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു.